നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് നിങ്ങളാരുമല്ല കാരണം. ഒരു പെണ്ണാണ്, അവളാണ് നിങ്ങളോട് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ആ പെണ്ണാരാ ഗുരുജി? അവളെ ഞങ്ങൾക്ക് അറിയാവോ? ഈ പ്രശ്നത്തിൽ നിനക്കൊരു ബന്ധവുമില്ല. ഇത് ഇവേതുമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. എനിക്ക് നിഹാരിക അല്ലാതെ വേറെ ആരെയും അറിയില്ല. അറിയാം, നീ ഇഷ്ടപ്പെട്ട പെണ്ണാണ്, നിന്നെ അത്രയ്ക്ക് ആഗ്രഹിച്ച പെണ്ണാ, ഇപ്പോഴും നിന്നെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണ്. ഇത് പോരാഞ്ഞിട്ട് ജന്മജന്മങ്ങളായി നിന്നെ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ്. ഗുരുജി, നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പെണ്ണ് ഏതാ? അവളെന്തിനാ ഞങ്ങളെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ഇതിന് ഉത്തരം പറയേണ്ടത് വേദയാണ്. ഗുരുജി, എനിക്കങ്ങനെ ആരെ അറിയില്ല. അറിയും, നടന്ന കാര്യങ്ങൾ നീ വേണമെങ്കിൽ മറന്നിട്ടുണ്ടാവും, പക്ഷെ അവള് മറന്നിട്ടില്ല. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി നിഹാരികയുടെ രൂപത്തിൽ അവൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അവള് ജീവനോടെ ഇല്ല. അവളുടെ ആത്മാവ് ഇവനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. അതുകൊണ്ട് ഇവന് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇവന്റെ കൂടെ നിൽക്കുന്നവർക്ക് അത് വലിയ പ്രശ്നമാണ്. അവളുടെ ആത്മാവ് ഇവന്റെ കാവലായിട്ട് കൂടെയുണ്ട്. ഇവൻ ആരെങ്കിലും ഉപദ്രവിക്കാൻ നോക്കിയാ അവൾ അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല. അവൾ ആരാ, എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ? അവൾ എന്റെ കണ്ണിലും തെളിയുന്നില്ല. അവള് നിഹാരികയുടെ രൂപത്തിലാണ് ചുറ്റിത്തിരിയുന്നത്. സംഭവിച്ചതൊക്കെ വെച്ച് നോക്കിയാ ഇനി അവളെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ടാവുന്ന തോന്നുന്നത്. അവൾ ആരാണെന്ന് കണ്ടുപിടിച്ച് ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ നോക്ക്. അല്ലെങ്കിൽ അവള് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്ന കരാളിയായി മാറും. അതെ, കരാളി തന്നെ. കരാളി എന്ന് വെച്ചാൽ രക്തം കുടിക്കുന്ന ഒരു രക്ഷസാണത്. അവള് കരാളിയായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും കൊല്ലപ്പെടുന്നതാണ്. നിങ്ങളുടെ ഈ പ്രശ്നത്തിന് നിങ്ങൾ ആരും കാരണക്കാരല്ല. നടന്ന കാര്യങ്ങൾ നീ വേണമെങ്കിൽ മറന്നു കാണും, പക്ഷെ അവൾ ഇനിയും മറന്നിട്ടില്ല. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി നിഹാരികയുടെ രൂപത്തിൽ അവൾ വന്നുകൊണ്ടിരിക്കുക. അവള് കരാളിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊക്കെ മരിക്കുന്നുള്ളത് നിശ്ചയമാണ്. വേദ്, അന്ന് നിഹാരിക വന്ന സമയത്ത് ഞാൻ കുളിക്കായിരുന്നു. മെയിൻ ഡോറ് ലോക്കായിരുന്നു, പക്ഷെ അവൾ എങ്ങനെയാ ഉള്ളിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ പ്രേതത്തെ നേരിട്ട് കണ്ട പോലെ പേടിച്ചിരിക്കുന്നു. പ്രേതത്തിനെ കണ്ടോണ്ടിരിക്കല്ലേ, ഞാൻ എന്റെ കൺമുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ. നിക, ഞാൻ വേദനെ കൂട്ടിക്കൊണ്ട് വരട്ടെ? അതൊന്നും വേണ്ട, അവൻ എപ്പോഴാണോ താഴേക്ക് വരുന്ന അപ്പൊ വരട്ടെ. നന്നായി ദേവനെത്തി. ആ, നീ എത്തിയോ? ദേ, നിഹാരിക നിന്നെ കാത്തിരിക്കുക. ആ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക, ഞാൻ പിന്നെ വരാട്ടോ. റിങ് മിസ്സിംഗ് ആണല്ലോ, അപ്പോ ഇവള്. നിക, നീ മോതിരം വാഷ് ബേസിൽ വീണ് ശ്രദ്ധിച്ചില്ലേ? ഇതാ വാങ്ങിക്കോ. പേടിക്കണ്ട വേദ്, ഞാൻ നിന്റെ നിഹാരിക തന്നെയാ. എനിക്ക് നീ നിഹാരികയാണെന്ന് സംശയമൊന്നുമില്ല. എനിക്ക് അതേക്കുറിച്ചൊന്നും ഓർത്ത് പേടിയില്ല, പക്ഷെ എനിക്കൊരു സത്യം അറിഞ്ഞേ പറ്റുള്ളൂ. എന്ത് സത്യം? നിന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നു പോകുന്ന പെണ്ണ് ആരാണെന്ന് അറിയണം. അവൾ എന്തിനാ നിന്റെ ജീവിതത്തിലേക്ക് വന്നു പോകുന്നെന്ന് അറിയണം. പ്ലീസ് പറയവേ, അവൾ ആരാ? നിഹ, എനിക്കങ്ങനെ ആരെയും അറിയില്ല. ഇതിനും അപ്പുറം നീ കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വേദ്.
നീ ഇപ്പൊ സത്യം പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ നിഹാരിക, നീ എന്നേക്കും ആയി മറക്കേണ്ടി വരും. അവൾ ആരാ, നിങ്ങളുടെ മേൽ എന്താ ബന്ധം, നീ പറഞ്ഞേ പറ്റൂ. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അവള് എന്താ പാതി വെച്ച് നിർത്തിയത്? പറയേ. അവളെ പറ്റി പറയാൻ നിനക്ക് ഇത്ര മടിയാണെങ്കില് അവളെ നീ തന്നെ കൊന്നു എന്നാ എനിക്കിപ്പോ തോന്നുന്നേ. ഇല്ല, ഞാനല്ല അവളെ കൊന്നത്. അങ്ങനെയാണെങ്കിൽ സത്യം എന്താന്ന് പറയൂ. സുന്ദരി 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 ജീവിത മകളുകൾ നമ്മൾ ഒന്നിച്ചിട്ടിപ്പോ ഒരു വർഷം തികയുന്ന ദിവസ ഈ ദിവസത്തിന്റെ സന്തോഷത്തിനാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ്. ഈ ജീവിതത്തില് എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. നീ ചെയ്തതെന്ന ഉപകാരങ്ങൾക്ക് മുമ്പിൽ ഇതൊന്നും ആവുന്നില്ല. എന്നെ പോലൊരു അനാഥയ്ക്ക് ജീവിതം നീ തന്നില്ലേ, ഇതിന് പകരം വെക്കാൻ ഒന്നിനും ആവില്ല. ഞാൻ ജീവനോടുള്ളപ്പോ നീ എന്തിനാ ഒരു അനാഥയായിട്ട് കാണുന്നത്? നിന്റെ അച്ഛനും അമ്മയും നിന്റെ കുടുംബം ഒക്കെ ഈ ഞാൻ തന്നെയാണ്. നീ എന്റെ കുഞ്ഞു പാവക്കുട്ടി. അതെ, ഞാനൊരു പാവ തന്നെ. പക്ഷേ ഈ പാവയ്ക്ക് ജീവിതം തന്നത് നീയാ. എല്ലാരെ പോലെ ജീവിക്കണമെന്നുള്ള എന്റെ ആഗ്രഹത്തിന് പുതുജീവൻ തന്നത് നീയാ. അത് ഒരുപാട് വിലപ്പെട്ടത്. അതേ എന്റെ ജീവിതം മുഴുവനും നീയാ. സമാധാനത്തോടെ ഇരിക്കാന്ന് വെച്ചാ സമ്മതിക്കില്ല. ഹലോ ഹലോ, ഒരു മിനിറ്റ്. ഹലോ 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 ഹലോ, പറയേ. ഹലോ, ആരെ സംസാരിക്കാത്തന്താ? നീ എന്താടി ഇവിടെ നിക്കുന്നെ? ഓ, അതുകൊണ്ടാണോ വീണ്ടും അങ്ങോട്ടേക്കൊന്നും വരാത്തെ? ദേ നോക്ക്, ദയവ് ചെയ്ത് ഇവിടുന്ന് നിങ്ങളൊന്ന് പോ. എന്തിനാടി കൊച്ചി ഇങ്ങനെ കിടന്ന് പേടിക്കുന്നെ? ഓ, മനസ്സിലായി, വിട്ടേക്ക്. ഏതോ നല്ല ആളെയും കൊണ്ട് വന്ന പോലെ ഉണ്ടല്ലോ. ഞങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഞങ്ങൾ ഇവിടുന്ന് ഓടിച്ചുവിടാൻ നോക്കുന്നെ. അയ്യോ ഇല്ല, ഞാൻ അതുപോലത്തെ പെണ്ണൊന്നും അല്ല. എന്നെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഞാൻ ഇവിടെ വന്നേ. ഓ, നമ്മളെ പോലുള്ളവർക്കൊന്നും പ്രണയം ഇല്ലല്ലോ. അതുപോലൊന്നും ജീവിക്കരുതെന്ന് കരുതിയിട്ട് എല്ലാം വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ. എനിക്ക് നല്ലൊരു ജീവിതം നയിക്കണം. നിങ്ങളോട് കൈ കൂപ്പി ഞാൻ അപേക്ഷിക്ക. ദയവ് ചെയ്ത് എന്നെ ജീവിക്കാൻ അനുവദിക്കണം. എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. നിന്റെ ജീവിതം നന്നാവുകയാണെങ്കിൽ ഞങ്ങളത് മുടക്കൂന്നാണോ നീ വിചാരിക്കുന്നത്? ഞങ്ങളുടെ ജീവിതം നശിച്ചു പോയി. ഇനി ആരെ കൊണ്ടും അതൊന്നും മാറ്റാനും പറ്റില്ല. നിന്റെ ജീവിതമെങ്കിലും നന്നായി കണ്ടല്ലോ. ഞങ്ങൾക്ക് എന്തായാലും സന്തോഷായി. നീ ആരാണെന്ന് ആ പയ്യനെ അറിയോ മോളെ? അത് അറിയാം. അറിയെങ്കി പിന്നെ എന്താ കുഴപ്പം? ആ ദൈവം നിന്നെ രക്ഷിക്കും മോളെ. അതെ, ഒരു മിനിറ്റ്.
നീ എന്നെ ചതിച്ചല്ലേ? നീ എന്റെ പ്രേമമാടി നശിപ്പിച്ച് എന്തിനാടി? നീ എന്തിനങ്ങനെ കാണിച്ചു? എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമായിരുന്നു നിനക്ക് എപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? കാണുമ്പോ കാണുമ്പോ കുട്ടി പാവാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നിട്ട് നീ ഒരു സ്ത്രീ അല്ലെന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് എന്നോട് നീ പറയാതിരുന്നത്? ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താടി കേക്കണ്ടത്? എന്താ ഞാൻ കേക്കണ്ടേ? ഇത്രയും കാലം നീ എന്നെ പറ്റിച്ചുകൊണ്ടിരുന്നതിന്റെ കഥയാണോ ഞാൻ കേക്കണ്ടത്? നിനക്ക് നീ എന്താടി പറയാനുള്ളത്? ഞാനൊരു പെണ്ണിനെ അല്ല സ്നേഹിച്ചെന്ന് അറിഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ ഇനി എന്താടി കേക്കണ്ടത്? നിന്റെ മുഖം കാണുന്ന പോലെ എനിക്ക് വെറുപ്പാ. പ്ലീസ് വേദ്, ഇതുപോലൊന്ന് സംസാരിക്കല്ലേ. ഞാൻ നിന്നെ എന്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്നു വേദ്. അതിന് ഞാൻ നിന്നെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ കൈകൊട്ടുന്ന ജോലി ചെയ്തോണ്ടിരിക്കണമെന്നാണോ? ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ മാറിയത വേദ്. നിന്നെ കണ്ടതിന് ശേഷം നിനക്ക് വേണ്ടിയിട്ട്, നിന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മാറിയത്. എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറിയത്. എനിക്ക് ഒരു വീട്ടിലെ മഹാലക്ഷ്മി ആവാൻ വേണ്ടിട്ട് ഞാൻ മാറിയത് വേദ്. രാവിലെ എഴുന്നേറ്റ് വീടിന്റെ ഉമ്മറത്ത് കോലം ഇട്ട് നീ എഴുന്നേക്കുന്നതിന് മുമ്പ് നിനക്ക് കോഫി ഉണ്ടാക്കി തന്ന് നിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത്രയും മാറിയത്. എന്നെ ഇതുപോലെ മാറ്റിയെടുത്തത് നിന്റെ സ്നേഹമാണ് വേദ്. ആ സ്നേഹം കണ്ടില്ലെന്ന് വെക്കരുത് വേദ്. ആഗ്രഹം, ആഗ്രഹമൊക്കെ വലുതാണല്ലോ. ഒരു സ്ത്രീ അല്ലാത്ത നിനക്ക് എങ്ങനെയാടി അത്തരം ആഗ്രഹങ്ങൾ കൊണ്ടുനടക്കാൻ പറ്റുന്നത്? ആദ്യം ഒരു പെണ്ണെന്താണെന്ന് മനസ്സിലാക്കണം, എന്നിട്ട് വേണം ആഗ്രഹിക്കാനൊക്കെ. എന്താ, ഞങ്ങളെ പോലുള്ളവർക്ക് അതുപോലൊരു ജീവിതം പാടില്ലേ? അതുപോലുള്ളൊരു ജീവിതം ഞങ്ങൾ സ്വപ്നം കാണുന്നത് തെറ്റാണോ? നിന്റെ മനസ്സിലുള്ളത് ആഗ്രഹമല്ല, ദുരാഗ്രഹമാ. നിന്നെ പോലൊരുത്തിയ കല്യാണം കഴിച്ചിട്ട് ഈ സൊസൈറ്റിയുടെ മുമ്പിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നാ പറയുന്നത്? നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരാം. ദയവ് ചെയ്ത് നിന്റെ ഭാര്യ അവൻ ഒരേ ഒരു ചാൻസ് എനിക്ക് തോ. വേറെ ഒന്നും എനിക്ക് വേണ്ടവേ. ശാരീരിക ആവശ്യത്തിന് മാത്രമല്ലല്ലോ സ്ത്രീ അമ്മയാകുന്ന കാര്യവും, അതിന് പറ്റുമോ നിനക്ക്? കുട്ടികളെ പ്രസവിച്ചാൽ മാത്രമേ പെണ്ണാവുന്നുണ്ടോ? നീ പറയുന്ന പോലെ അവര് മാത്രമാണ് പെണ്ണുങ്ങളെങ്കിൽ ഈ ലോകത്ത് എത്രയോ പെണ്ണുങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാതെ ഇരിക്കുന്നു വേദ്. അവരൊന്നും പെണ്ണുങ്ങളല്ലേ വേദ്. നിനക്കൊരു കുഞ്ഞിനെ തരാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്നെ അമ്മയെ പോലെ നോക്കിക്കോളാം ഞാൻ. ഒരു പെണ്ണ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. നിന്റെ കൂടെ ജീവിക്കാൻ ഒരേ ഒരു അവസരം മാത്രം തന്നൂടെ. സ്ത്രീ 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 അല്ലാത്ത നിനക്കൊരു സ്ത്രീയുടെ ഫീലിംഗ്സിനെ പറ്റി എന്താടി മനസ്സിലാവുന്നത്? ഒരു വൈഫാകാൻ പോലും അൺഫിറ്റായി നീ എങ്ങനെയാടി എന്റെ അമ്മയാവാൻ പോകുന്നത്? ആദ്യം സ്ത്രീയെയും സ്ത്രീത്വത്തെ എന്താ നീ പഠിക്ക്. എന്നെ പോലെ ആളുകളെ ഇങ്ങനെ പറ്റിച്ചിട്ട് സ്ത്രീ സമൂഹത്തിന് എന്നെ അപമാനമാവരുത്. എനിക്ക് ജീവിക്കാൻ പറ്റില്ല. സ്ത്രീ അല്ലാത്തൊരാളെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല. പിന്നെ ലൈഫിൽ ഏഴേലത്ത് കണ്ടുവരുന്നതിന് എന്നോട് അങ്ങനെ പറയില്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല വേദ്. എനിക്ക് നിന്നെ വേണം. എന്നെ ഉപേക്ഷിച്ചിട്ട് പോലെ എന്നെ ഇവിടെ വിട്ടിട്ട് പോലെ വേദ്. വേദ്, ഞാൻ പൂർണ്ണമായിട്ട് ഒരു സ്ത്രീയായിട്ട് വന്ന എന്നെ സ്വീകരിക്കാമോ വേദ്? ഒരു കല്ലിന് നമുക്ക് ശില്പമാക്കി മാറ്റാൻ പറ്റും, പക്ഷെ നിന്നെ എങ്ങനെയാ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത്? നിനക്ക് ഒരിക്കലും ഒരു നോർമൽ വിമൺ ആവാൻ പറ്റില്ല. എന്നെ വിട്ടിട്ട് പോവല്ലേ വേദ്. എന്നെ ഉപേക്ഷിക്കല്ലേ. പ്ലീസ് വേദ്, എന്നെ ഉപേക്ഷിച്ചിട്ട് പോവല്ലേ വേദ്. സ്വപ്നങ്ങള എന്നെ വിട്ടിട്ട് പോവല്ലേ വേദ്. മംഗളമുകിലീ